കുതിരാനിലെ ആദ്യ തുരങ്കം മെയ് മാസത്തിൽ തുറന്നുകൊടുക്കില്ല. പ്രദേശവാസികൾക്കുള്ള നഷ്ടപരിഹാരം കൊടുത്തു തീർക്കാൻ ജില്ലാ ഭരണകൂടം AGയോട് നിയമോപദേശം തേടി. കേരളത്തിലെ ആദ്യ തുരങ്കപാത മെയ് മാസത്തിൽ തുറന്നുകിട്ടില്ല. മണ്ണുത്തി വടക്കഞ്ചേരി ആറുവരിപ്പാതയിലെ കുതിരാൻ തുരങ്ക നിർമ്മാണം പ്രദേശവാസികളുടെ എതിർപ്പ് മൂലം വീണ്ടും നിർത്തിവെച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടു. സമീപവാസികളായ നാട്ടുകാർ തങ്ങളുടെ നഷ്ടപരിഹാരത്തുക ഉടൻ കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കുതിരാനിൽ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം AD ഇവിടെയെത്തി നഷ്ടപരിഹാരത്തുക ഏപ്രിലിൽ നൽകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല. ബുധനാഴ്ച പണികൾ പുനരാരംഭിച്ചെങ്കിലും പ്രദേശവാസികൾ തടയുകയാണ് ഉണ്ടായത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കമ്പനി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിയിരുന്നതിനാൽ പോലീസ് എത്തി സമരക്കാരെ മാറ്റി. 260 പരം കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തുകയായ 3 കോടി രൂപയാണ് പ്രഗതി കമ്പനി കെട്ടിവെച്ചിട്ടുള്ളത്. ഇതേസമയം തുക നേരത്തെ കൊടുക്കാൻ കഴിയുമോ എന്ന് ജില്ലാ ഭരണകൂടം AGയോട് നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഇതിനായി ഡെപ്യൂട്ടി കളക്ടർ നേരിട്ട് AGയെ കാണുകയും ചെയ്തു. കുതിരാനിൽ നിലവിൽ ഒരു തുരങ്കം കൂട്ടിമുട്ടി കഴിഞ്ഞു. ഈ തുരങ്കം താഴേക്ക് കുഴിച്ച് വലിപ്പം കൂട്ടുകയും ഒപ്പം തന്നെ ഇരുമ്പ് ഗ്രില്ലുകൾ വെച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. 2 തുരങ്കത്തിന്റെ നിർമ്മാണവും തുടരുന്നു. ഇടയ്ക്കിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് മൂലം ഉത്തരേന്ത്യക്കാരായ തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും തുരങ്ക നിർമ്മാണം അനിശ്ചിതമായി നീളുമെന്നുമാണ് കമ്പനിയുടെ ആശങ്ക. അത് ഇനിയിപ്പോൾ ഈ തുറന്നു കൊടുക്കുന്നത് തുറന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്താ പറയാൻ പറ്റത്തുള്ളൂ ഇത്രാം തീയതി നമ്മൾ ഈ ടണൽ തുറന്നു കൊടുത്തെന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ അന്തരീക്ഷം ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഒരു ഡേറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പട്ടിക്കാട് നിന്നും കുതിരാനിലേക്ക് പ്രവേശിച്ചാൽ കുതിരാൻ മലയുടെ തുടക്കത്തിൽ തന്നെയാണ് തുരങ്കം ആരംഭിക്കുന്നത്. ഇരട്ടക്കുഴൽ തുരങ്കം കടന്നാൽ പിന്നെ പുതിയ പാലത്തിലേക്കാണ് പ്രവേശിക്കുക. പാലം വടക്കഞ്ചേരിയിലേക്കുള്ള 6 വരിപ്പാതയിലേക്കും. തുരങ്ക നിർമ്മാണം പൂർത്തിയായാൽ എന്നും ശാപമായ കുതിരാൻ കുരുക്ക് ഓർമ്മയാകും. എന്നാൽ നഷ്ടപരിഹാരത്തുക മുഴുവൻ ലഭിച്ചാലേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ് സമരസമിതി. 2 തുരങ്കങ്ങളിലെ 1 തുരങ്കം മെയ് മാസത്തിൽ തുറന്നുകൊടുക്കും എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. തുടർച്ചയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമ്പോൾ തുരങ്കം എന്ന് തുറന്നുകൊടുക്കാൻ സാധിക്കും എന്ന് പറയാനാവാത്ത സ്ഥിതിയിലാണ് തുരങ്ക നിർമ്മാണ കമ്പനി. തങ്ങളുടെ കയ്യിൽ പണം കിട്ടിയാൽ മാത്രം ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കൂ എന്ന് നാട്ടുകാർ കൂടി പറയുമ്പോൾ ഇനി പന്ത് ജില്ലാ ഭരണകൂടത്തിന്റെ കോർട്ടിലാണ്. കുതിരാൻ തുരങ്കത്തിൽ നിന്നും TCV ക്ക് വേണ്ടി ക്യാമറമാൻ ആഷിക്കിനോടൊപ്പം മുകേഷ് ലാൽ.